हेलो एवडे हाँ रूमी कैरिया ഞാനിപ്പോ നേരത്തെ കൊണ്ടുവിട്ടപ്പോഴേ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പയ്യൻ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. എങ്ങനെയാ കമ്പനിയാണോ? എങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറൊക്കെ ഉണ്ടോ? അവൻ്റെ നമ്പറൊക്കെ ഉണ്ടോ കയ്യിൽ? ആ പിന്നെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ആലോചിച്ചു. നീ ഇനി ഓൺലൈനായിട്ട് ചെരുപ്പ് മേടിക്കണ്ട. നമ്മൾ നേരത്തെ കയറിയ കടയില്ല, അവിടെ നിന്ന് തന്നെ ഞാൻ കട അടച്ചിട്ട് പോലും മേടിച്ചോണ്ട് വരാം. ഇനി ചിലപ്പം വല്ല ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വല്ല സുന്ദരന്മാരോ അയ്യന്മാരോ അവിടെ നിനക്ക് വല്ല ചെരുപ്പും കൊണ്ട് തരുന്നെങ്കിൽ. എങ്ങനെ? അത് ശരിയായ പരിപാടി അല്ലല്ലോ. ഏത്? ഞാൻ നല്ല കെയറിങ്ങുള്ളൊരു ആളാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതല്ല. അപ്പോൾ നീ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടോന്നൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോ ഒന്നും കഴിക്കുന്നില്ലല്ലോ, നമ്മളിപ്പം വേറെ ഇറച്ചി കഴിച്ചല്ലേ. ദാറ്റ്സ് ഗുഡ്. പിന്നെ നീ കുറച്ച് ഡയറ്റ് ചെയ്യണം. രാവിലെ രണ്ട് ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, ഒരു 6 മണിയാകുമ്പോൾ ഒരു ചപ്പാത്തി. വേറെ ഒന്നും കഴിക്കാൻ പോയില്ല. ഓക്കെ, നമ്മൾ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ നിൽക്കണം. എന്തടാ? ആ ഇപ്പൊ കട അടയ്ക്കാം, നീ പൊക്കോ. നമ്മുടെ സ്റ്റാഫ് പോയി, 9 മണി ആയില്ല, അതിനു മുമ്പേ പൊക്കോട്ടെ. സാരയുടെ ഞാൻ കണ്ണടച്ചു. പിന്നെ ഞാനെന്നാ ഇനി ചെരുപ്പ് എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് അതെടുത്തിട്ട് വിളിക്കാം. ശരി, അപ്പം വിളിക്കാവാ. ശരി, ഓക്കെ. അതെ, മനസ്സിലായി. നേരത്തെ ചെരുപ്പെടുക്കാൻ വന്ന കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഓ, അവിടെ ഇല്ലാത്തോണ്ടായിരിക്കും. നോക്കാൻ ഒരു വഴിയല്ലേ? പെമ്പിളാരുടെ മാത്രമേ താൻ ഈ ചെരുപ്പെടുത്ത് കൊടുക്കാറുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടി? തനി സൈക്കോ പോലെയല്ല. ഞാനോട് ചിലപ്പോ നീ കൊളാപ്പ് പുറത്ത് എന്റെ കൈവിട്ട് പോകുന്ന പുറത്താ, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അവള് വിശ്വസിച്ചടാ, ഞാനൊരു സൈക്കോറെ പോലെ അവള് ഓർത്ത്. ഇപ്പൊ കുറച്ച് പേടിയൊക്കെ വന്നു തുടങ്ങി. എന്തായാലും നല്ലത്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. അതെ, 2 ആഴ്ചയുള്ളൂ കല്യാണം ഉറപ്പിച്ചിട്ട്. ഉറപ്പിച്ചു കഴിഞ്ഞ് കോള് വിളിക്കാൻ തുടങ്ങിയതാ. നമുക്ക് ഭയങ്കര സംശയം തന്നെ, ഭയങ്കര പൊസസീവ്. അതെങ്ങനെ മാറ്റു നോക്കിട്ട് എനിക്ക് ഒരു പിടിയുമില്ല. അപ്പൊ തന്നെ ഞാൻ അവള് കാണിക്കുന്നതിന്റെ ഒരു ഡബിൾ ട്രിപ്പിൾ ഇരട്ടി അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോ അവള് കുറച്ച് പേടിച്ചു തുടങ്ങി. ബാക്കി ഞാൻ കയ്യിലാക്കി എടുക്കാം, നോക്കാം എവിടം വരെ പോകുമെന്ന്. അവളുടെ സ്വഭാവം മാറുമെന്ന് നോക്കാം. നീ എന്തായാലും ആ ചെരുപ്പിട്, ഇന്നലെ നേരത്തെ നോക്കിയത് കൊണ്ടേ കൊടുക്കാം. ഇനി ബാക്കി പരിപാടി അവിടെ ഞാൻ വിളിക്കാം. ഞാൻ മുതലാളികളെ കണ്ടിട്ടുണ്ട്, നീ അതെടുത്ത് കേട്ടോ.